Chapter 9, Luke's Sushesham, 9th chapter,
Luke has been gradually revealed.
revealing to us the identity of Jesus Christ. കഥാവാരികന യേശു ക്രിസ്തുവിന്റെ ആ വ്യക്തിത്വം വളരെ ഗ്രാജുവൽ ആയിട്ട് എന്ന് വെച്ചാൽ ക്രമാനുഗതമായ നിലയിൽ ലൂക്കോസ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. നമുക്ക് ആ ലൂക്കോസ് സുവിശേഷത്തിലേക്ക് തന്നെ വരാം. ആ അധ്യായമാണ് നമ്മൾ ധ്യാനിക്കുന്നത്, അതുകൊണ്ട് ആ ഭാഗം തന്നെ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കട്ടെ. നമ്മള് അതിന്റെ 18 വാക്യത്തിലേക്ക് അല്പം പിന്നോട്ട് പോയിട്ട് അതിന്റെ ആ കോൺടെക്സ്റ്റ് അതിന്റെ ആ പശ്ചാത്തലം നമുക്കൊന്ന് ഗ്രഹിക്കാൻ തക്കൊണ്ടിയായി തരും. 18 വാക്യം നമ്മൾ കാണുന്നുണ്ട്. അവിടെ അവൻ തനിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാർ കൂടെ ഉണ്ടായിരുന്നു. അവൻ അവരോട്, പുരുഷാരം എന്നെ ആരെന്നു പറയുന്നു എന്ന് ചോദിച്ചു. അപ്പൊ യേശു കർത്താവ് ശിഷ്യന്മാരോട് ചോദിക്കുകയാണല്ല, പുരുഷാരം എന്നെ ആരെന്നു പറയുന്നു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ 19 വാക്യത്തിലാണ് ഉത്തരം കാണുന്നത്. നോക്കിയ പല പല നിലയിലുള്ള പീപ്പിൾ ഹാവ് ഡിഫറന്റ് വ്യൂസ് അബൌട്ട് ക്രൈസ്റ്റ്. അവർ ചിലർ പറയുന്നു യോഹന്നാൻ സ്നാപകൻ എന്ന് പറയുന്നുണ്ട്, ചിലർ ഏലിയാവ് എന്ന് പറയുന്നു, മറ്റു ചിലർ പറയുന്നത് പുരാതന പ്രവാചകന്മാരിൽ ഒരുത്തൻ ഉയർത്തെഴുന്നേറ്റു എന്നും പറയുന്നു. അപ്പം വ്യത്യസ്ത ആൾക്കാർക്ക് നമ്മുടെ കർത്താവിനെ കുറിച്ചുള്ള വ്യത്യസ്തങ്ങളായിരിക്കുന്ന വ്യൂസ്, കാഴ്ചപ്പാടുകൾ നമുക്കവിടെ കാണാൻ തക്കണം സാധിക്കുന്നുണ്ട്. അതിനുശേഷം 20 വാക്യത്തിലേക്ക് വരുമ്പോൾ ഒരു ഒരു ദിവ്യ വെളിപ്പാടിനാൽ, ഒരു ഹെവൻലി വിഷനോട് കൂടി പത്രോസ് ഒരു കാര്യം വെളിപ്പെടുത്തുന്നുണ്ട്. പത്രോസ് ഒരു കാര്യം തിരിച്ചറിയും. 20 ക്രിസ്തു എന്ന് പത്രോസ് ഉത്തരം പറയുകയാണ്. ദ ക്രൈസ്റ്റ് ഓഫ് ഗോഡ്. മത്തായി പറയുമ്പോഴ് മത്തായില് അത് രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ നീ ജീവനുള്ള ദൈവത്തിന്റെ ജീവനുള്ള പുത്രനായിരിക്കുന്ന ക്രിസ്തു, ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്നാണ് മത്തായിൽ അത് പറയുന്നത്. ക്രൈസ്റ്റ് ദ സൺ ഓഫ് ദ ലിവിംഗ് ഗോഡ്. പക്ഷേ ലൂക്കില് നമ്മൾ കാണുമ്പോൾ പറയുന്നു ദ ക്രൈസ്റ്റ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ക്രിസ്തു. അപ്പം അത് മത്തായിൽ കുറച്ച് വ്യക്തമാണ്. സ്വർഗസ്ഥനായ എന്റെ പിതാവ് നിനക്ക് വെളിപ്പെടുത്തുന്നിരിക്കുന്നതാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഒരു സ്വർഗീയമായിരിക്കുന്ന വെളിപ്പാട് കൊണ്ട് പത്രോസിന് ഈ കാര്യം ബോധ്യമാകുവാൻ തക്കൊണ്ടിയായിരിക്കും. അത് കഴിഞ്ഞിട്ട് തൊട്ട് താഴെ 22 വാക്യത്തിൽ അപ്പോൾ പത്രോസ് ഈ കാര്യം കൺഫസ് ചെയ്ത് ഈ കാര്യം ഏറ്റു പറഞ്ഞ ഉടൻ തന്നെ യേശു തന്റെ ആസന്നമായിരിക്കുന്ന അടുത്ത് സംഭവിക്കാൻ പോകുന്ന മരണ അടക്ക പുനരുദ്ധാനത്തെ കുറിച്ച് ശിഷ്യന്മാരോട് പറയുകയാണ്. ഇതാണ് ഇതിന്റെ പശ്ചാത്തലം. അപ്പോൾ ആ പശ്ചാത്തലം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഇനിയും തുടർന്നുള്ള ഭാഗങ്ങളെ ചിന്തിക്കുവാൻ തക്കണം. അപ്പം യേശു കർത്താവ് തന്റെ ആസന്നമായിരിക്കുന്ന മരണ പുനരുദ്ധാനത്തെ കുറിച്ച് ശിഷ്യന്മാരോട് പറയുകയാണ്. ഇത് ശരിക്കും ശിഷ്യന്മാരെ വിഷമിപ്പിച്ചു കാണും. കാരണം ശിഷ്യന്മാർക്ക് ഇത് മനസ്സിലാകും, വിഷമിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇത് മനസ്സിലാകുന്നില്ല. അതാണ് അതിനകത്ത് ഏറ്റവും വലിയ പ്രയാസം. കാരണം കർത്താവ് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടും പല പല നിലകളിൽ അത് പരാമർശിച്ചിട്ടും താൻ എന്താണ് സംസാരിക്കുന്നത് ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല. അത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 9 44 വാക്യത്തിലേക്ക് ഒന്ന് കടന്നു വരിക. 45 വാക്യം, ആ വാക്ക് അവർ ഗ്രഹിച്ചില്ല. കാരണം 44 നമ്മൾ കണ്ടു, മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവർക്ക് ഇത് ഗ്രഹിച്ചില്ല. 18 ഇതേപോലെ നമ്മൾ കാണുന്നുണ്ട്. 18:31 മുതൽ കാണുമ്പോൾ ഈ വാക്ക് അവർക്ക് മറവായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ശിഷ്യന്മാർക്ക് ഇതങ്ങോട്ട് മനസ്സിലാക്കാൻ തക്കണം സാധിച്ചില്ല. എന്താ ക്രിസ്തു മരിക്കുമെന്നും പുനരുദ്ധാനം പ്രാപിക്കുന്നുവെന്നും ക്രിസ്തു പല നിലകളിൽ പറയുന്നത് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അവരെന്താ മനസ്സിലാക്കിയതെന്ന് അറിയാമോ? അവർ ക്രിസ്തുവിനെ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു രാജാവായിട്ടാണ്. എന്നാൽ കർത്താവ് അവരോട് പറഞ്ഞു കൊടുത്തു, എങ്ങനെയാ മഹത്വത്തിൽ കടക്കും, പക്ഷെ മഹത്വത്തിൽ കടക്കുന്നതിന് മുമ്പ് കഷ്ടം അനുഭവിക്കേണ്ടത് ആവശ്യമാണ് അല്ലെ? 24 നമ്മൾ കാണുന്ന 26 വാക്യത്തിലെ ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ? അപ്പോൾ അതായിരുന്നു കർത്താവിന്റെ പദ്ധതി. പക്ഷെ ശിഷ്യന്മാർക്ക് അത് ഗ്രഹിക്കാൻ തക്കോണം സാധിച്ചില്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞിട്ടും ശിഷ്യന്മാർക്ക് ഇത് മനസ്സിലായിട്ടില്ല. അത് കഴിഞ്ഞിട്ട് 9 തന്നെ നമ്മൾ താഴേക്ക് 22 കഴിഞ്ഞ് 23 മുതൽ വായിക്കുമ്പോൾ കർത്താവ് തന്നെ അനുഗമിക്കുന്നവരോടുള്ള ബന്ധത്തിൽ അവരും പോകേണ്ടത് ഇതേ ക്രൂശിന്റെ വഴിയിലൂടെയാണ് യാത്ര ചെയ്യേണ്ടത് എന്നുള്ളത് അവർക്ക് വ്യക്തമാക്കി കൊടുക്കുന്നുണ്ട്. അപ്പം വലിയ ഉപദ്രവങ്ങൾ ഒരു പക്ഷെ ഉണ്ടായേക്കാം, രക്തസാക്ഷിത്വം പോലും ഏൽക്കേണ്ടി വരുമെന്നൊക്കെ അവരോട് പറയുകയാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് തൻ്റെ ആ ഒരു പ്രഭാഷണം താൻ അവിടെ അവസാനിപ്പിക്കുകയാണ്. നോക്കണം,
ആ കാര്യങ്ങള് ഈ തൊട്ട് മുമ്പിൽ നമ്മൾ കണ്ട അതിന്റെ ആ പശ്ചാത്തലം. അപ്പൊ ഇതെല്ലാം പറഞ്ഞ് തന്റെ ആ പ്രഭാഷണം അവസാനിപ്പിക്കുന്നത് അല്പം മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ്. അതാണ് നമ്മൾ കാണുന്നത്. അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ 27-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരമാണ് കാണുന്നത്, എന്നാൽ ദൈവരാജ്യം കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഇവിടെ നിൽക്കുന്നവരിലുണ്ട് സത്യം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ വേദഭാഗം വ്യത്യസ്തങ്ങളായിരിക്കുന്ന വ്യാഖ്യാനങ്ങൾ പലരും ഇതിന് കൊടുക്കുന്നുണ്ട്. എന്നാൽ പൊതുവിൽ നമ്മുടെ മധ്യത്തിൽ നമ്മൾ അംഗീകരിക്കുകയും അല്ലെങ്കിൽ ആദ്യകാല സഭാപിതാക്കന്മാർ യോജിക്കുന്നതുമായിരിക്കുന്ന ഒരു കാര്യം എന്നുള്ളത്, ഇതിനെ തുടർന്ന് ഉടനടി സംഭവിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് യേശു പരാമർശിച്ചിരിക്കുന്നതാണ്. That means Jesus was referring to the immediate event or the event that immediately follows. അതാണ് അത് കാണാൻ തക്കണം കഴിഞ്ഞത്. അതെന്താണ്? ഹിസ് ട്രാൻസ്ഫിഗറേഷൻ, അവന്റെ രൂപാന്തരീകരണമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിന് തൊട്ട് മുമ്പ് സംഭവിക്കുന്ന കാര്യങ്ങൾ. 26-ാം വാക്യം പറഞ്ഞു നിർത്തുന്നത് എങ്ങനെയാണ്? എന്താണ് 26-ാം വാക്യത്തില്? ആരെങ്കിലും എന്നെയും എന്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രൻ തന്റെയും പിതാവിന്റെയും വിശുദ്ധ ദൂതന്മാരുമായവരുടെയും മഹത്വത്തിൽ വരുമ്പോൾ. അപ്പോൾ അവിടെ പിതാവിന്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു മഹത്വം ക്രിസ്തുവിനുണ്ടാകുമെന്നും ആ വരാനിരിക്കുന്ന രാജ്യത്തിൽ യേശു കർത്താവ് എങ്ങനെയായിരിക്കുമെന്നും ഈ മൂന്ന് ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് കർത്താവ്. പ്രിയമുള്ളവരെ, കർത്താവിനെ അനുഗമിക്കുന്നതിന് വേണ്ടി ചിലർ അവന്റെ നിമിത്തം അനുഗമിക്കുന്നത് കൊണ്ട് അത് നിമിത്തം ജീവനെ കളയേണ്ടി വരും എന്ന് കർത്താവ് മുൻകൂട്ടി പറയുകയാണ്. ചിലര് രക്തസാക്ഷിത്വം നേരിടേണ്ടി വരും. ഇപ്പൊ ഇവർക്ക് തന്നെ നമുക്കറിയാം, ഇതിൽ തന്നെ ഈ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ ഇവരിൽ തന്നെ എത്രമാത്രം കഷ്ടത അനുഭവിച്ചു, രക്തസാക്ഷിത്വം വഹിച്ചു നമുക്കറിയാം. എന്നാൽ അതിന് തൊട്ട് മുമ്പ് ഈ വരാനിരിക്കുന്ന രാജ്യത്തിന്റെ എന്ന് പറഞ്ഞാൽ ക്രിസ്തു വാഴുവാൻ പോകുന്ന രാജ്യത്തിന്റെ ഒരു ഒരു പ്രിവ്യൂ, ഒരു പ്രിവ്യൂ എന്ന് വെച്ചാൽ എന്താ, പൂർവദർശനം അല്ലെ, ഒരു 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 സ്വകാര്യ പ്രദർശനം എന്നൊക്കെ നമുക്ക് പറയാം. ഒരു പ്രിവ്യൂ കാണിച്ചു കൊടുക്കുകയാണ്, വരാനിരിക്കുന്ന രാജ്യത്തിന്റെ ആ മഹത്വത്തിന്റെ ഒരു പ്രിവ്യൂ അവർ കാണിച്ചു കൊടുക്കുകയാണ്. കർത്താവിനെ അനുഗമിക്കുന്നതിന് ആ നിലയിൽ ആ ഒരു പ്രിവ്യൂ എന്തൊക്കെയാണ് തന്നെ ആ മഹത്വത്തിലുള്ളതെന്ന് അവിടെ കാണുകയാണ്. ഈ കാഴ്ച കണ്ട ശിഷ്യന്മാര് അവരുടെ മുന്നോട്ടുള്ള യാത്രയില് ഇതത്രയധികം അവരെ എൻകറേജ് ചെയ്തിട്ടുണ്ട്, മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അവരുടെ റൈറ്റിങ്സ് കൂടി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ തക്കോളം സാധിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇതിന്റെ പിന്നിൽ നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്. അപ്പോൾ ഈ മറക്കാനാവാത്ത, ഈ വിസ്മയകരമായിരിക്കുന്ന കാഴ്ച നമ്മെ പഠിപ്പിക്കുന്ന ചില പാഠങ്ങൾ എന്താണെന്നാണ് വളരെ ചുരുക്കമായിട്ട് നാം തുടർന്ന് ചിന്തിക്കാൻ തക്കോളം പോകുന്നത്. അപ്പോൾ പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ ഈ അപ്പോസ്തലന്മാർക്ക് അല്ലെങ്കിൽ ശിഷ്യന്മാർക്ക് ഇത് നേരിട്ട് ദൈവം കാണിച്ചു കൊടുത്തു. എന്നാൽ നമ്മെ സംബന്ധിച്ച് നമുക്ക് അങ്ങനെ ഒരു അവസ്ഥ ഇന്നില്ലല്ലോ, യാതൊരു കാണാൻ തക്കണം സാധിക്കുന്നില്ല. എന്നാൽ നമുക്ക് എല്ലാവർക്കും കർത്താവിനെ കുറിച്ചുള്ള മഹത്വം ഒന്നുകൂടി കാണേണ്ടത് വളരെ ആവശ്യമാണ്. വി ഓൾ നീഡ് എ ക്ലിയർ വിഷൻ ഓഫ് ദ ഗ്ലോറി ഓഫ് ക്രൈസ്റ്റ്. ദാറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ അവർ ഡേ ടു ഡേ ലൈഫ്. ക്രിസ്തുവിന്റെ മഹത്വത്തെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു ദർശനം നമുക്ക് ആവശ്യമുണ്ട്. ഞാൻ ഓർപ്പിച്ച ശിഷ്യന്മാർക്ക് ലഭിച്ച നിലയിൽ നമുക്കത് ലഭ്യമല്ല, എന്നാൽ അത് എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ ദൈവം അവർക്ക് നേരിട്ട് വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ തന്നെ നമ്മോടുള്ള ബന്ധത്തിൽ ക്രിസ്തു തന്റെ മഹത്വം കാണിച്ചു തരുന്നത് എങ്ങനെയാണ്? തൻ്റെ വചനത്തിലൂടെ കാണിച്ചു തരികയാണ്. വചനത്തില് കർത്താവ് തന്നെ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്, തന്നെ തന്നെ റിവീൽ ചെയ്തിട്ടുണ്ട്. ഈ റിവീൽ ചെയ്തിരിക്കുന്നത് പരിശുദ്ധാത്മ സഹായത്തോടുകൂടി നമുക്ക് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അത് പതിയുവാൻ തക്കൊണ്ടും ഇടയായി തീരും. കർത്താവിന്റെ പ്രാർത്ഥനയിൽ എടുക്കണമെന്നില്ല ഭാഗം. യോഹന്നാൻ സുവിശേഷം നമ്മൾ കാണുന്നുണ്ടല്ലോ, എല്ലാവർക്കും അറിയാവുന്നതാണ്. 16-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തില് കർത്താവ് പ്രാർത്ഥിക്കുന്നത് ഇപ്രകാരമാണ്, അതായത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്ന ഇപ്രകാരമാണ്, അവൻ അതായത് പരിശുദ്ധാത്മാവ് എനിക്ക് തന്നതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. അപ്പോൾ പരിശുദ്ധാത്മാവാണ് നമുക്ക് ഈ കാര്യങ്ങള് വചനം നമുക്ക് കൂടുതൽ വെളിപ്പെടുത്തി തരുവാൻ തക്കോണം ഇടയായി തീരുന്നത്. അപ്പോൾ ഞാൻ ഓർപ്പിച്ചു, ക്രിസ്തുവിനെ ആഴത്തിൽ അറിയുന്നതിലൂടെ അവന്റെ മഹത്വം കൂടുതലായിട്ട് ദർശിക്കുവാൻ നമുക്ക് ഇടയായി തീരുമെന്നുള്ളതാണ്
അതിന്റെ കാര്യം. അപ്പോൾ തിരുവചനത്തിലെ ശരിയായിരിക്കുന്ന ഉപദേശരൂപം ആ സൗണ്ട് ഡോക്ടറിൻ മനസ്സിലാക്കുന്നതിലൂടെ മഹത്വപൂർണനായിരിക്കുന്ന നമ്മുടെ രക്ഷകനായിരിക്കുന്ന കർത്താവിനെ നാം അടുത്ത് അറിയുവാൻ തക്കോണം ഇടയായിത്തീരും. അപ്രകാരം അവൻ്റെ അല്പമെങ്കിലും അവൻ്റെ മഹിമ കണ്ട സാക്ഷികളായിട്ട് നമുക്ക് ജീവിക്കുമ്പോൾ നമ്മുടെ ചുറ്റും നടക്കുന്ന വൈഷമ്യങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ മധ്യത്തിൽ വളരെ ധൈര്യത്തോടെ കർത്താവിൻ്റെ മഹത്വത്തെ ദർശിച്ചുകൊണ്ട് നമ്മുടെ നാളുകളായിരിക്കാൻ തക്കൊണ്ട് ഇടയായിത്തീരും. പ്രിയ സഹോദരൻ ഓർപ്പിക്കുകയുണ്ടായി, നാളുകൾ വളരെ ചുരുങ്ങിയിരിക്കുകയാണ്. നമുക്കറിയത്തില്ല ഏത് നിമിഷവും നമ്മുടെ കർത്താവിൻ്റെ വരവ് സംഭവിക്കും. ഈ മഹത്വം നാം നേരിട്ട് കാണാൻ പോവുകയാണ്, ഫേസ് ടു ഫേസ്. പക്ഷെ അതിനു മുമ്പ് ഈ ഭൂമിയിൽ ഉള്ള നമ്മുടെ ആ ചെറിയ നാളുകള്, അല്പനാളുകള് ഈ മഹത്വം കണ്ടുകൊണ്ട് തുടർന്നും ജീവിപ്പാൻ തക്കൊണ്ട് നമുക്ക് ഇടയായിത്തീരട്ടെ. സാധാരണ പറയുന്ന ഒരു കാര്യമാണല്ലോ ഈ ജെംസ്റ്റോൺ, മനോഹരമായിരിക്കുന്ന രത്നക്കല്ലുകൾ. രത്നക്കല്ലിലേക്ക് പ്രകാശം അടിക്കുമ്പോൾ നമുക്കറിയാം അതിൻ്റെ വിവിധ വശങ്ങളിലൂടെ അതിങ്ങനെ വെട്ടിത്തിളങ്ങുവാൻ തക്കൊണ്ട് ഇടയായിത്തീരും. ആ ജെംസ്റ്റോണ് ഇങ്ങനെ ഷൈൻ ചെയ്ത് ഇപ്പാൻ തക്കൊണ്ട് ഇടയായിത്തീരും. ഇതുപോലെ വചനത്തില് ക്രിസ്തുവിനെ നാം ദർശിക്കുമ്പോൾ അവൻ്റെ മഹത്വത്തിൻ്റെ വിവിധ വശങ്ങള്, ഇങ്ങനെ വെട്ടിത്തിളങ്ങി നിൽക്കുന്ന വിവിധ വശങ്ങള് നമുക്ക് കാണുവാൻ തക്കുന്നവിടെയായിത്തീരും. അതാണല്ലോ നമുക്ക് വേണ്ടത്. അതല്ലാതെ മറ്റെന്താണ് നമുക്ക് ഈ ഭൂമിയിൽ നമ്മുടെ മരുഭൂപ്രയാണത്തില് ഇതിന് ശ്രേഷ്ഠമായിട്ട് നമുക്ക് കാണുവാൻ തക്കുന്നുള്ളത്? മറ്റെല്ലാ കാഴ്ചകളും ഇതിന്റെ താഴെയാണ് പ്രിയമുള്ളവരെ. ഈ ഒരു കാഴ്ച കണ്ട് ജീവിപ്പാൻ നമുക്കിടയായിത്തീരണം. നമ്മുടെ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നാം വായിച്ച വേദഭാവത്തിലൂടെ, അതായത് 27 നമ്മൾ പറഞ്ഞല്ലോ, 28 മുതൽ താഴേക്കുള്ള വാക്യങ്ങളിലൂടെ കടന്നുപോയി ക്രിസ്തുവിന്റെ മഹത്വം അല്പമായിട്ട് വിശദീകരിച്ചിരിക്കുന്നത് നമുക്കൊന്ന് കാണാൻ ശ്രമിക്കാം. 4 തരത്തിലുള്ള മഹത്വം ആണ് ഞാൻ നോട്ട് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് അല്പമായിട്ടൊന്ന് ചിന്തിപ്പാൻ തക്കണമാണ് കർത്താവിൽ ആശ്രയിച്ച് താല്പര്യപ്പെടുന്നത്. അപ്പോൾ ആ നിലയിൽ നമുക്ക് ഒന്നാമത്തെ ഭാഗത്തേക്ക് നമുക്കൊന്ന് കടന്നു വരാം. ഒന്നാമത്തെ ഭാഗത്ത് നമ്മളവിടെ കാണുന്നത്, നമ്മളവിടെ ആദ്യമായിട്ട് മനസ്സിലാക്കുമ്പോൾ നമ്മൾ കാണേണ്ട കാര്യം, ഇത് ഈ കാര്യം നമ്മുടെ കർത്താവിൽ നിറവേറുന്ന ഒരു കാര്യമാണ്. അതായത് ക്രിസ്തുവിന്റെ മഹത്വമാണല്ലോ നാം ദർശിക്കുന്നത്. അപ്പോൾ ഒന്ന്, അവന്റെ തികഞ്ഞ മനുഷ്യത്വം, അ പെർഫെക്റ്റ് ഹ്യൂമാനിറ്റിയും അതേപോലെ തന്നെ അവന്റെ തികഞ്ഞ ദൈവത്വവും ഒരു വ്യക്തിയിൽ കാണാൻ തക്കുന്ന ഇടയായിത്തീരുകയാണ്. എത്ര വലിയൊരു കാര്യമാണ് ശ്രദ്ധിച്ചു നോക്കിയേ. അതായത് നമ്മുടെ കർത്താവിന്റെ മനുഷ്യത്വവും അവന്റെ ദൈവത്വവും യേശു കർത്താവിൽ നാം കാണുകയാണ്, ഒരു വ്യക്തിയിൽ നാം കാണുകയാണ്. നമുക്ക് നോക്കാം, നമുക്ക് ആ 29 വാക്യത്തിലേക്ക് കടന്നു വരാം. അവിടെ നോക്കണം, അവൻ പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിന്റെ ഭാവം മാറി. അല്ല, ആദ്യ ഭാവം മാത്രം ഞാൻ എടുക്കുകയാണ്, അവൻ പ്രാർത്ഥിക്കുമ്പോൾ. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് ഞാൻ ചിന്തിക്കാൻ തക്കണം ആഗ്രഹിക്കുന്നത് ക്രിസ്തുവിന്റെ മഹത്വം, ദ ഗ്ലോറി ഓഫ് ക്രൈസ്റ്റ് ആണ് നമ്മൾ ചിന്തിക്കുന്നത്. ആ ക്രിസ്തുവിന്റെ മഹത്വം അവന്റെ തികഞ്ഞ മനുഷ്യത്വത്തോടുകൂടിയും തികഞ്ഞ ദൈവത്വത്തോടുകൂടിയും യേശുവിൽ വെളിപ്പെടുന്നതാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതിലൂടെ ക്രിസ്തുവിന്റെ മഹത്വം നാം ദർശിക്കാൻ പോവുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ കണ്ടു അവൻ പ്രാർത്ഥിക്കുമ്പോൾ. ലൂക്കോസ് മാത്രം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണത് കേട്ടോ, അവൻ പ്രാർത്ഥിക്കുമ്പോൾ. അവിടെ അതിൽ കൂടി നമ്മുടെ കർത്താവിന്റെ മനുഷ്യത്വം ഒന്ന് നമുക്ക് ചിന്തിക്കാൻ തക്കുന്ന ഇടയായി തീരട്ടെ. നമുക്കറിയാം ക്രിസ്തു ദൈവപുത്രനാണ് അല്ലെ, ദൈവപുത്രനായ ക്രിസ്തു. അവൻ പ്രാർത്ഥിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ്? സാധാരണ ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തിനാ ക്രിസ്തു, എന്തിനാ പ്രാർത്ഥിക്കേണ്ടത്? ക്രിസ്തു ദൈവമാണെങ്കിൽ, നമ്മുടെ യേശു കർത്താവ് ദൈവമാണെങ്കിൽ എന്തിനാ പ്രാർത്ഥിക്കേണ്ട ആവശ്യകത? അവിടെയാണ് അവന്റെ മനുഷ്യത്വം നമ്മൾ ദർശിക്കാൻ തക്കണം പോകുന്നത്. നമ്മുടെ കർത്താവ് മനുഷ്യ ശരീരത്തിലാണ് ഭൂമിയിലേക്ക് വന്നത്. നമ്മൾ വായിക്കുന്നു പാപമൊഴികെ പാപമില്ലായിരുന്നു. അപ്പോൾ ദൈവഹിതത്തിൽ നാം എപ്രകാരം ജീവിക്കണമെന്ന് നമുക്ക് കാണിച്ചു തരുവാനായിട്ട് നമ്മുടെ കർത്താവ് എല്ലാ അർത്ഥത്തിലും പരിപൂർണമായിട്ട് ദൈവേഷ്ടത്തിൽ ജീവിച്ചതായിട്ട് നാം കാണുകയാണ്. പിതാവിന്റെ ഇഷ്ടമല്ലാതെ മറ്റൊന്നും താൻ ചെയ്തതായിട്ട് നാം വായിക്കുന്നില്ല. പൂർണമായിട്ടും പിതാവിനെ അനുസരിച്ചുകൊണ്ട് പിതാവിന്റെ ഇഷ്ടം ചെയ്ത പുത്രനെയാണ് നമുക്ക് കാണാൻ തക്കണം സാധിക്കുന്നത്. നമ്മുടെ കർത്താവിന്റെ ഇൻകാർണേഷൻ അല്ലെങ്കിൽ ജഡാവതാരത്തില് അവൻ തൻ്റെ മഹത്വം മാറ്റിവെച്ചുകൊണ്ട് മറച്ചുവെക്കുകയും തൻ്റെ ദിവ്യ സ്വഭാവങ്ങളെ ലിമിറ്റ് ചെയ്തുകൊണ്ടുമാണ് താന് ആയിരുന്നത് നമുക്ക് കാണാൻ തക്കണം സാധിക്കുന്നുണ്ട്. ഫിലിപ്പിലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഫിലിപ്പിലേഖനം ഭാഗങ്ങളൊക്കെ നമുക്കറിയാവുന്നതുകൊണ്ട് എല്ലാ വാക്യങ്ങളും നമുക്ക് എടുക്കണമെന്നില്ല. ഫിലിപ്പിലേഖനം 2 നാം വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ടല്ലോ, അവിടെ ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു.
അപ്പോൾ അവന്റെ ദിവ്യ സ്വഭാവം ഒരിക്കലും അവൻ അടിയറ വെച്ചിട്ടില്ല, അല്ലെങ്കിൽ ദൈവം അല്ലാത്ത അവസ്ഥയിലേക്ക് താൻ വന്നില്ല. പക്ഷെ മറിച്ച് പാപം ഒഴികെ നമ്മുടേതായിരിക്കുന്ന ഒരു ജീവിതം ജീവിച്ചുകൊണ്ടാണ് അവൻ ജീവിച്ചത്. അവന് വിശന്നു, അവന് ദാഹിച്ചു, അവന് ക്ഷീണിച്ചു, അവൻ കരഞ്ഞു. എല്ലാ വികാരങ്ങളും എല്ലാ ചിന്തകളും ആ നിലയിൽ നമുക്ക് അവനിൽ കാണാൻ തക്കണം സാധിക്കുന്നു. അപ്പോൾ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ യേശുവിന് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമായിരുന്നു. അതാണ് ആദ്യ ഭാഗം നമ്മൾ കണ്ടത്. ക്രിസ്തുവിന്റെ മഹത്വം നമ്മൾ ദർശിക്കുമ്പോൾ ഒന്ന് തികഞ്ഞ മനുഷ്യത്വം, പെർഫെക്റ്റ് ഹ്യൂമാനിറ്റി നമ്മുടെ കർത്താവിൽ കാണുകയാണ്. അതിലേറ്റവും പ്രധാനം നമ്മൾ ഓർക്കേണ്ടത് പിതാവിനെ പൂർണ്ണമായിട്ടും അനുസരിച്ച പുത്രൻ. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കർത്താവിനെ ചൂണ്ടുവലകയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ മനുഷ്യത്വത്തിന്റെ ഒരു തികഞ്ഞ രൂപം നമ്മളവിടെ കാണുകയാണ്. രണ്ട്, അതിനോട് ചേർന്ന് രണ്ടാം ഭാഗം, 29-ാം വാക്യത്തിന്റെ രണ്ടാം ഭാഗം, അവന്റെ മുഖത്തിന്റെ ഭാവം മാറി. നോക്കണം, ദ ഫാഷൻ ഓഫ് ഹിസ് കൗണ്ടനൻസ് വാസ് ഓൾട്ടേർഡ്. ഇത് രണ്ടാമത്തെ ഭാഗം നമ്മൾ കാണുകയാണ്. അവന്റെ ഉടുപ്പ് മിന്നുന്ന വെള്ളയായി തീർന്നു എന്ന് കാണുന്നുണ്ട്. ഇനി മത്തായി ഇതിനെ കുറിച്ച് എഴുതുമ്പോൾ എടുക്കണ്ട, നമുക്കറിയാം മത്തായി എഴുതുമ്പോൾ എഴുതുന്നത് അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു എന്നാണ് മത്തായി എഴുതുമ്പോൾ എഴുതുന്നത്. മർക്കോസ് എങ്ങനെയാണെന്നറിയാം ഈ ഭാഗം എഴുതിയിരിക്കുന്നത്, ഭൂമിയിൽ ഒരു അലക്കുകാരനും വെളുപ്പിക്കുവാൻ കഴിയാതെ വണ്ണം അവന്റെ വസ്ത്രം അത്യന്തം വെളുപ്പായി. അപ്പോൾ ഇവരെല്ലാവരും കൊണ്ടുവെക്കുന്നത് അവൻ തേജോമയനായിട്ട് മാറി, അവന്റെ മുഖം മാറി, മുഖത്തിന്റെ ഭാവം മാറി. പ്രിയമുള്ളവരെ, ഇത് നമ്മുടെ കർത്താവിന്റെ ദൈവത്വത്തെ വിളിച്ചോതുകയാണ്. എന്താണ് ആ ദൈവത്വത്തെ വിളിച്ചോതുക എന്ന് ഉദ്ദേശിക്കുന്നത്? ആ മേഘങ്ങളുടെ ഇടയില് ഉജ്ജ്വല ശോഭയോടുകൂടി സൂര്യൻ ഇങ്ങനെ കത്തിജ്വലിച്ച് പുറത്തേക്ക് വരുന്നതുപോലെ കർത്താവിന്റെ മഹത്വം വെളിപ്പെട്ട് വരികയാണ്. നമ്മുടെ കർത്താവ് യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായത്തിലാണല്ലോ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഇപ്രകാരമായിരുന്നു. എന്തായിരുന്നു പ്രാർത്ഥിച്ചത്? പിതാവേ, ലോകമുണ്ടായിരുന്നതിനു മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വം അത് ഇവർന്ന് കാണണം. അപ്പോസ്തലനായ യോഹന്നാൻ ഈ മഹത്വം പിന്നീട് കാണുന്നുണ്ട്. എവിടെയാണെന്ന് അറിയാമല്ലോ, പത്മോസ് ദ്വീപില്. ആ 1-ാം അധ്യായത്തെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അവിടെ കിടന്നുകൊണ്ട് ഈ മഹത്വം യോഹന്നാൻ പിന്നെയും കാണുകയാണ്. അവിടെ ആ മഹത്വം കണ്ട യോഹന്നാനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് 17-ാം വാക്യത്തിലെ 1:17 റെവലേഷൻ, അവൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. അപ്പോൾ ഈ ഒരു സംഭവത്തിലൂടെ അവന്റെ മുഖത്തിന്റെ ഭാവം മാറി, ഉടുപ്പ് മിന്നുന്ന വെള്ളയായി തീർന്നു എന്ന് പറയുന്നതിലൂടെ നമ്മുടെ ദൈവത്തിന്, നമ്മുടെ കർത്താവിന്റെ ദൈവത്വം, അവന്റെ ആ ഒരു ഡിവിനിറ്റി അവിടെ വെളിപ്പെട്ടു വരികയാണ്. എത്ര ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു അവസ്ഥയാണെന്ന് നോക്കിയേ. അപ്പോൾ ഞാൻ ഓർപ്പിച്ചല്ലോ, അവന്റെ തികഞ്ഞ മനുഷ്യത്വം, ദ പെർഫെക്റ്റ് ഹ്യൂമാനിറ്റി ആൻഡ് ദ പെർഫെക്റ്റ് ഡിവിനിറ്റി, അവന്റെ മനുഷ്യത്വവും ദൈവത്വവും യേശുവിൽ വെളിപ്പെട്ടു വരുന്നതായിട്ട് നാം കാണുകയാണ്. ദൈവജനം നമ്മൾ തുറന്നു വായിക്കുമ്പോൾ പല സന്ദർഭങ്ങളിൽ യേശു കർത്താവിന്റെ മനുഷ്യത്വവും ദൈവത്വവും വെളിപ്പെട്ട അനേക സംഭവങ്ങളുണ്ട് അല്ലെ. നിങ്ങളുടെ മനസ്സിലേക്ക് തന്നെ പല സംഭവങ്ങൾ ഓർമ്മ വരുന്നുണ്ടായിരിക്കുമല്ലോ. നമ്മൾ ഈ കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ കാണുമ്പോൾ വായിക്കുമ്പോൾ ഈ രണ്ട് ഭാഗങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം. ഒന്ന്, അവന്റെ മനുഷ്യത്വം, അതിൽ തന്നെ അവന്റെ മനുഷ്യത്വം കാണാൻ സാധിക്കും. അപ്പോൾ തന്നെ അവന്റെ ദൈവത്വവും കാണാൻ സാധിക്കും. പടകില് ശിഷ്യന്മാരുമായിട്ട് പോയി, അവനെ തലയണ വെച്ച് ഉറങ്ങി. ഒരു മനുഷ്യത്വമാണ് അവന്റെ ആ ഒരു ഹ്യൂമൻ നേച്ചറാണ്. എന്നാൽ കാറ്റും കോളും ആഞ്ഞടിച്ചപ്പോൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട്, കാറ്റയെ ശാന്തമാകുക, കടലയെ ശാന്തമാകുക, അവന്റെ ദൈവത്വം വെളിപ്പെട്ട് വരികയാണ്. ഓരോ ഇൻസിഡന്റ്, നമുക്ക് ഒരുപാട് സമയമില്ലല്ലോ, ഓരോ ഇൻസിഡന്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാലും നമ്മളിത് കാണുകയാണ്. നമ്മുടെ കർത്താവിന്റെ തികഞ്ഞ മനുഷ്യത്വവും തികഞ്ഞ ദൈവത്വവും യേശുവിലൂടെ കാണാൻ തക്കോണം നമുക്ക് ഇടയായിത്തീരുകയാണ്. പ്രിയമുള്ളവരെ, ദൈവജനം എത്രമാത്രം നാം മനസ്സിലാക്കും തോറും അവന്റെ മഹത്വം, ക്രിസ്തുവിന്റെ മഹത്വം വ്യത്യസ്തങ്ങളായിരിക്കുന്ന തലങ്ങളിലൂടെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പതിയുവാൻ തക്കോണം ഇടയായിത്തീരുകയാണ്. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫിറേഷൻ എന്നുള്ള ഈ ഒരു വിഷയത്തിലൂടെ ഒന്നാമത് നമ്മൾ കാണുന്നത് നമ്മുടെ ക്രിസ്തുവിന്റെ മഹത്വം അവന്റെ പെർഫെക്റ്റ് ഹ്യൂമാനിറ്റിയിൽ, അല്ലെങ്കിൽ മനുഷ്യത്വത്തിലും ദൈവത്വത്തിലും ഒരുപോലെ കാണാൻ തക്കോണം സാധിക്കുന്നു. ഞാൻ രണ്ടാമത്തെ ഭാഗത്തേക്ക് കടന്നു വരട്ടെ. രണ്ടാമത് നമ്മൾ കാണുമ്പോൾ നമുക്കതിന്റെ 30-ാം വാക്യം നമ്മൾ ഇപ്രകാരം കാണുകയാണ്.
മുപ്പതാം വാക്യത്തില് രണ്ട് പുരുഷന്മാർ അവനോട് സംഭാഷിച്ചു, മോശയും ഏലിയാവും തന്നെ. ഞാനിതിലൂടെ പറയാൻ തക്കണം ആഗ്രഹിക്കുന്നത്, കർത്താവിൻ്റെയും മഹത്വം ന്യായപ്രമാണത്തിൻ്റെയും പ്രവാചകന്മാരുടെയും പൂർത്തീകരണമായിരുന്നു എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ തക്കണം സാധിക്കും. ഈ രണ്ട് വ്യക്തികളോടുള്ള ബന്ധത്തിലാണ് ഞാനത് വിശദീകരിക്കാൻ തക്കണം ആഗ്രഹിക്കുന്നത്. ഇതിൻ്റെ മേലുള്ള നമ്മുടെ കർത്താവിൻ്റെ സുപ്രീം അതോറിറ്റി, അല്ലെങ്കിൽ അവൻ്റെ പരമാധികാരം കൂടെ നമുക്കവിടെ കാണാൻ തക്കണം സാധിക്കുകയാണ്. ഇവിടെ രണ്ട് പുരുഷന്മാരെയാണ് കാണുന്നത്, മോശയും ഏലിയാവും. മോസസ് എലൈസ, അവിടെ എലൈജ. അപ്പം ഇവിടെ മോശയും ഏലിയാവും ആരാണ്? പഴയ നിയമത്തിന്റെ രണ്ട് പ്രതിനിധികളായിട്ട് നിൽക്കുകയാണ്. അവർ രണ്ടുപേരും പഴയ നിയമത്തിന്റെ പ്രതിനിധികളാണ്. പഴയ നിയമത്തിന്റെ പ്രതിനിധികൾ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ കാണുന്നത്? പഴയ നിയമത്തിന്റെ പ്രതിനിധികൾ മോശ ന്യായപ്രമാണത്തിന്റെ പ്രതിനിധിയായിട്ട് നിൽക്കുന്നു, എലൈജ പ്രോഫിറ്റ്സ് പ്രവാചകന്മാരുടെ പ്രതിനിധിയായിട്ട് നിൽക്കുന്നു. അല്ലെ, പഴയ നിയമം എന്ന് പറയുന്നത് എന്താ, മോശയും പ്രവാചകന്മാരും എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണവും പ്രവാചകന്മാരും, ലോ ആൻഡ് പ്രോഫിറ്റ്സ്, ഇതാണല്ലോ പഴയ നിയമം നമ്മൾ കാണുന്നത്. അങ്ങനെയെങ്കിൽ പഴയ നിയമം മുഴുവനായിട്ട് നമ്മുടെ കർത്താവിൻ്റെ രൂപാന്തരീകരണത്തിന് സാക്ഷ്യം വഹിക്കുവാൻ എത്തിയിരിക്കുകയാണ്. ഓൾഡ് ടെസ്റ്റമെന്റ് പൂർണ്ണമായിട്ടും ലോ ആൻഡ് പ്രോഫിറ്റ്സ്, ന്യായപ്രമാണവും പ്രവാചകന്മാരും നമ്മുടെ കർത്താവിൻ്റെ രൂപീകരണത്തിന്, രൂപാന്തരീകരണത്തിന്, ട്രാൻസ്ഫിഗറേഷന് സാക്ഷ്യം വഹിക്കാൻ എത്തിയിരിക്കുകയാണ്. മോശയുടെ ലൈഫിലേക്ക് നമ്മൾ നോക്കുമ്പോൾ പുറപ്പാട് പുസ്തകത്തില് 34-ാം അധ്യായത്തിൽ 30-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, മോശയുടെ മുഖം, അവന്റെ തൊക്ക്, എന്താ പറയുക, മുഖം പ്രകാശിച്ചു. അഹരോനും ഇസ്രായേൽ മക്കളൊക്കെ അത് കാണുകയാണ്. മോശയുടെ മുഖം പ്രകാശിച്ച ആ ഒരു അനുഭവം, ആ എക്സ്പീരിയൻസ് ഓഫ് മോസസ് നമ്മൾക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ മോശയോടുള്ള ബന്ധത്തിൽ അടിമത്വത്തിലുള്ള ജനത്തെ നയിക്കുകയാണ്. എക്സോഡസ്, അവിടെ ആ ഡിപ്പാർച്ചർ എന്ന ആ ഒരു ഗ്രീക്ക്, അതിൻ്റെ ഒരു അർത്ഥം വരുന്നത് ഡിപ്പാർച്ചർ, എക്സോഡസ്, പുറപ്പെടൽ എന്നുള്ളതാണല്ലോ. മോശയാണ് അതിന് നേതൃത്വം കൊടുത്തത്, നമുക്കറിയാം. ഇവിടെ ഈ മോശയും ഏലിയാവും ഇവിടെ എന്താണ് ചെയ്യുന്നത്? പുറപ്പാടിൽ നമ്മൾ കാണുന്നത് ഇസ്രായേൽ ജനത്തിന്റെ ഡിപ്പാർച്ചറിനോടുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ എക്സോഡസിനോടുള്ള ബന്ധത്തിൽ അവർക്ക് പ്രതിനിധിയായിട്ട് അല്ലെങ്കിൽ അവരുടെ ലീഡായിട്ട് നിൽക്കുകയാണ് മോശ. 31-ാം വാക്യം നോക്കിയേ, ലൂക്കോസ് സുവിശേഷം 9:31 ഇവിടെ എന്താണ് ചെയ്യുന്നത് നോക്കിയേ, അവർ തേജസ്സിൽ പ്രത്യക്ഷനായി, അവൻ യെരുശലേമിൽ പ്രാപിക്കാനുള്ള നിര്യാണത്തെ കുറിച്ച് സംസാരിച്ചു. അപ്പോൾ ഇവിടെ മോശയും ഏലിയാവും യേശുവിനോട് പറയുന്നതും ഒരു ഡിപ്പാർച്ചറിന്റെ കാര്യമാണ്, ഏതാ ഡിപ്പാർച്ചർ? തന്റെ നിര്യാണ കാലം, തന്റെ നിര്യാണ കാര്യം, യേശു കർത്താവിന് സംഭവിക്കാൻ പോകുന്ന നിര്യാണ കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മോശയും ഏലിയാവും അവരുടെ ഡിപ്പാർച്ചർ, അവരുടെ ഓരോരുത്തരുടെയും ഡിപ്പാർച്ചർ നമ്മൾ നോക്കുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ഈ ഭൂമിയിൽ നിന്നുള്ള പോക്ക് നമ്മൾ നോക്കുമ്പോൾ പ്രത്യേക രീതിയിലായിരുന്നു അല്ലെ. നമുക്കറിയാം, കുഞ്ഞുങ്ങൾക്ക് പോലും അറിയാവുന്ന ഒരു കാര്യമാണ്, ഡ്യൂട്രോണമിയിലാണ് അത് പറയുന്നത്. മോശയോടുള്ള ബന്ധത്തില് ആവർത്തന പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, 34-ാം അധ്യായത്തില് എന്താ വായിക്കുന്നത്, മോസസ് ഡൈഡ് ഓൺ ദ മൗണ്ടൻ ആൻഡ് ഗോഡ് ഹാസ് ബറീഡ് ഹിം. ദൈവം അവനെ അടക്കം ചെയ്തു, അവനെ ആ മലയിലേക്ക് കൊണ്ടുപോയിട്ട്, പർവ്വതത്തിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ അവൻ മരിക്കുകയാണ്. മരിച്ചിട്ട് ദൈവം അവനെ ബറി ചെയ്തു, ഗോഡ് ബറീഡ് ഹിം എന്നാണ് കാണുന്നത്. ഇന്ന് ഇതേപോലെ തന്നെ ഏലിയാവിന്റെ ജീവിതം നമ്മൾ എടുക്കുമ്പോഴും, രണ്ട് രാജാക്കന്മാരിലാണല്ലോ 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അവനെ ഉടലോടെ സ്വർഗത്തിലേക്ക് എടുക്കുകയാണ്. എലൈജ വാസ് കാരീഡ് ടു ഹെവൻ വിത്തൗട്ട് ഡൈയിങ് ഇൻ എ ചാരിയറ്റ് ഓഫ് ഫയർ എന്നാണ് വായിക്കുന്നത്. അപ്പോൾ ആ അഗ്നിരഥങ്ങളോടുകൂടെ തന്നെ സ്വർഗത്തിലേക്ക് എടുക്കുകയായിരുന്നു ചെയ്തത്. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും ഭൂമിയിൽ നിന്നുള്ള ഡിപ്പാർച്ചർ വളരെ പ്രത്യേകമായ രീതിയിലായിരുന്നു. എന്നാൽ യേശുവിനോടുള്ള ബന്ധത്തിലും പ്രത്യേക തരത്തിലുള്ള ഒരു ഡിപ്പാർച്ചർ ആണ് സംഭവിക്കാൻ പോകുന്നത്. നമുക്കറിയാമല്ലോ യേശുവിൻ്റെ മരണത്തെ കുറിച്ചും പുനരുത്ഥാനത്തെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ വളരെ വ്യത്യസ്തമായിരിക്കുന്ന ഒരു രീതിയാണ് അല്ലേ. ദൂതന്മാര് അവന്റെ കല്ലറ കാത്തു, റോമാ സൈന്യം അവന്റെ കല്ലറ സൂക്ഷിക്കാൻ വേണ്ടി മുമ്പിൽ നിൽപ്പുണ്ട്, അത് വേറെ ഉദ്ദേശത്തോടുകൂടി ആയിരുന്നു. എന്നാൽ വാസ്തവമായിട്ട് അവന്റെ കല്ലറ കാത്തത് ആരാ? ദൂതന്മാർ അവന്റെ കല്ലറ കാത്തു. പുനരുത്ഥാനം പ്രാപിച്ച ശേഷം പിന്നീട് തന്നെയല്ല, പുനരുത്ഥാനം പ്രാപിച്ചു,
ആ ശരീരത്തോടുകൂടി സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യപ്പെട്ടു. ഇതൊക്കെ നമ്മുടെ കർത്താവിന്റെ മരണത്തിന്റെ ചില പ്രത്യേകതകളാണ്. അപ്പോൾ പഴയ നിയമത്തിൽ മോശയും ഏലിയാവും അവർ വലിയവരായിരുന്നു, ഒരു സംശയമില്ല. ന്യായപ്രമാണത്തിന്റെ പ്രതിനിധിയായിട്ട് മോശ നിൽക്കുമ്പോൾ പ്രവാചകന്മാരുടെ പ്രതിനിധിയായിട്ട് ഏലിയാവ് നിൽക്കുന്നു. രണ്ടുപേരും വളരെ പ്രധാനപ്പെട്ട ആൾക്കാരായിരുന്നു. എന്നാൽ നമ്മുടെ കർത്താവ് അതിലൊക്കെ എത്രയോ ശ്രേഷ്ഠൻ. ന്യായപ്രമാണവും പ്രവാചകന്മാരിലേക്കാളും ദ സുപ്രീം അതോറിറ്റി അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. അവന്റെ മഹത്വം എത്ര ശ്രേഷ്ഠമാണെന്ന് അതിലൂടെ നമ്മൾ കാണുകയാണ്. പത്രോസിന് ഈ ഒരു കാഴ്ച, ഈ കാണുന്ന കാഴ്ച അല്പം നീട്ടിക്കൊണ്ടു പോകാൻ തനിക്ക് ആഗ്രഹമായിരുന്നു. താൻ എന്താ പറഞ്ഞത്? ഞാൻ 3 കുടിലുണ്ടാക്കട്ടെ. ശരിക്കും തുല്യ പ്രാധാന്യം കൊടുക്കുകയായിരുന്നു അവിടെ ചെയ്ത. പത്രോസിന് അത് അത്രേ ഗ്രഹിക്കാൻ സാധിച്ചുള്ളൂ. പക്ഷെ ഉടനെ സ്വർഗത്തിൽ നിന്ന് ആ അഭിപ്രായത്തെ കറക്റ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുകയാണ് അല്ലെ. 35-ാം വാക്യത്തിലാണ് നമ്മൾ കാണുന്നത്. എന്താണ് 35-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു? മേഘത്തിൽ നിന്ന് ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവികൊടുപ്പീൻ എന്നൊരു ശബ്ദമുണ്ടായി. അപ്പോൾ പത്രോസിന്റെ ആ ഒരു കാഴ്ചപ്പാടിനെ മാറ്റിയെടുക്കുകയാണ്. അപ്പോൾ ആർക്ക് ചെവി കൊടുക്കാനാ പറഞ്ഞിരിക്കുന്നത്? മോശയ്ക്കോ പ്രവാചകനോ അല്ല, പിന്നെയോ ഇവന് ചെവി, എന്റെ പ്രിയപുത്രനായിരിക്കുന്ന കർത്താവിന് ചെവി കൊടുക്കുവാൻ തക്കോണം പറഞ്ഞിരിക്കുകയാണ്. ഇത് പഴയ നിയമത്തിൽ ഇതിന്റെ ഒരു നിലയിൽ നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് ആ ഭാഗം ഒന്ന് എടുക്കാം. ആവർത്തന പുസ്തകം ഇടയ്ക്ക് വാക്കി ഒന്ന് എടുത്ത് വായിക്കുന്നതോട് നല്ലതാണല്ലോ. ആവർത്തന പുസ്തകം Deuteronomy 18 18:15 അതൊന്ന് വായിക്കാമെങ്കിൽ നന്നായിരുന്നു. Deuteronomy 18:15 എന്റെ ദൈവമായ യഹോവ നിനക്ക് എന്നെ പോലെ ഒരു പ്രവാചകനെ നിന്റെ മധ്യേ നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു തരും. അവന്റെ വചനം നിങ്ങൾ കേൾക്കണം. മതി പറയും. അവന്റെ വചനം നിങ്ങൾ കേൾക്കണം. ഇതാണ് പഴയ നിയമത്തില് കണ്ടത്. മോശ പറയുകയാണ്, മോശയിലൂടെ ദൈവം അറിയിച്ചു ചെയ്യുകയാണ്, അവന്റെ വചനം നിങ്ങൾ കേൾക്കണം. പുതുനിയമത്തിലേക്ക് വരുമ്പോൾ അതിന്റെ പൂർത്തിയാണ് നമ്മൾ കാണുന്നു. വീണ്ടും ദൈവം സ്വർഗം അത് ഓർപ്പിച്ചു കൊടുക്കുകയാണ്. എന്താണ്? ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ, അവന്റെ വചനം നിങ്ങൾ കേൾക്കണം. അപ്പോൾ ക്രിസ്തുവിന്റെ മഹത്വം ന്യായപ്രമാണത്തിലും പ്രവാചകന്മാരുടെയും ഒരു പൂർത്തീകരണമായിട്ട് നമ്മൾ കാണുന്നു. മാത്രമല്ല അതിൽ ക്രിസ്തു എത്രയോ ശ്രേഷ്ഠൻ എന്നുള്ളതും നമുക്ക് കാണാൻ തക്കോണം സാധിക്കുകയാണ്. അപ്പോൾ ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും എല്ലാം സുപ്രീം അതോറിറ്റി ആയിട്ട് നമ്മുടെ കർത്താവിന്റെ മഹത്വം നമുക്കവിടെ ദർശിക്കാൻ തക്കോണം സാധിക്കുന്നു. ക്രിസ്തുവിന്റെ മഹത്വത്തിന്റെ ശ്രേഷ്ഠത ന്യായപ്രമാണത്തെക്കാളും പ്രവാചകന്മാരെക്കാളും ഒക്കെ വലിയവനായിട്ട് നമ്മൾ കാണുക. രണ്ട് കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. മൂന്നാമത്തെ കാര്യം നമുക്ക് അല്പം വേഗത്തിൽ മുന്നോട്ട് കടന്നു പോകാം. മൂന്നാമത്തെ കാര്യം നമ്മൾ കാണാൻ തക്കോണം പോകുന്നത്, നമ്മൾ ഇതുവരെയും ആരാധനയുള്ള ബന്ധത്തിലൊക്കെ ധ്യാനിച്ചുകൊണ്ടിരുന്ന ഭാഗമാണ്, ക്രിസ്തുവിന്റെ മഹത്വം അവന്റെ മരണ അടക്ക പുനരുദ്ധാനത്തിന്റെ മഹത്വമാണ്. 31-ാം വാക്യം നമ്മൾ വായിച്ചല്ലോ, ഞാൻ ഒന്നുകൊണ്ട് വായിക്കട്ടെ. അവൻ യെരുശലേമിൽ പ്രാപിക്കുവാനുള്ള നിര്യാണത്തെ കുറിച്ച് സംസാരിച്ചു. എന്താണ് നമ്മൾ കാണുന്നത്? ഒരുപക്ഷെ അവന്റെ മരണ അടക്ക പുനരുദ്ധാനം ഈ കാര്യങ്ങളെല്ലാം നിര്യാണത്തെ കുറിച്ച് സംസാരിച്ചു എന്ന് പറയുമ്പോൾ ഈ മരണ അടക്ക പുനരുദ്ധാനത്തെ കുറിച്ചൊക്കെ ഈ സംഭാഷണത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകാം, നമുക്കറിയത്തില്ല. എന്നാൽ ഒരു കാര്യം നമുക്കറിയാം, പഴയ നിയമ വിശുദ്ധന്മാർ ഓൾഡ് ടെസ്റ്റമെന്റ് സെയിൻസിന്റെ രക്ഷയ്ക്കായിട്ട് അതിന്റെ ആധാരമായിട്ട് ഇരിക്കുന്നത് ക്രിസ്തുവിന്റെ കുറിച്ച് മരണം തന്നെയായിരുന്നല്ലോ അല്ലെ. ആദാമും ഹവ്വയും പാപം ചെയ്തതിനു ശേഷം ദൈവത്തിൽ പ്രത്യാശ വെച്ചവരെല്ലാവരും എന്താ ഈ വാഗ്ദത്ത സന്തതി അല്ലെങ്കിൽ വാഗ്ദത്തം ചെയ്ത സ്ത്രീയുടെ സന്തതിക്കായിട്ട് കാത്തിരിക്കുകയായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 3:15 നമ്മൾ കാണുന്നുണ്ടല്ലോ, സ്ത്രീയുടെ സന്തതി അവനാണ് പിശാചിന്റെ തല തകർക്കേണ്ടത്. അപ്പൊ കാൽവറി ക്രൂശ് അത് നിറവേറുകയാണ്. അത് വിശ്വസിക്കുവാൻ നമുക്ക് കൃപയാൽ ഭാഗ്യമുണ്ടായി. എന്നാൽ പഴയ വിശുദ്ധന്മാര് മുൻപോട്ട് നോക്കി അതിനെ കാണുകയാണ്. അപ്പോൾ മോശയ്ക്കും ഏലിയാവിനും യേശുവിന് അടുത്തതായി സംഭവിക്കാൻ പോകുന്ന മരണ അടക്ക പുനരുദ്ധാനത്തില് ഒരു പ്രത്യേക താല്പര്യം ഉണ്ടായേക്കാം. കാരണം അവരുടെയും രക്ഷ ആ ക്രൂശ് മരണത്തെയും കൂടെ ആശ്രയിച്ചാണല്ലോ ഇരിക്കുന്നത്. പ്രിയമുള്ളവരെ, കാൽവറിയിൽ ഉയർത്തപ്പെട്ട ക്രൂശ് സകല മാനവജാതിയുടെയും പാപത്തിന്റെ പരിഹാരത്തിനായിട്ട് തീർന്നു. നാം അത് പിന്നോട്ട് നോക്കി ആ രക്ഷ നമ്മള് നമ്മുടെ സ്വന്തമാക്കി തീർക്കുന്നു. പഴയ വിശുദ്ധന്മാര് മുന്നോട്ട് സ്ത്രീയുടെ സന്തതി വരുമെന്നും സർപ്പത്തിന്റെ തല തകർക്കുമെന്നും പരമയാഗമായിട്ട് തീരുമെന്നും യാഗങ്ങളുടെ എല്ലാം കൺസമേഷനായിട്ട് ആ ഏകയാഗം ക്രൂശിൽ സംഭവിക്കുന്നു എന്നുള്ളതും അവര് മനസ്സിലാക്കി. ഞാൻ മുന്നോട്ട് പോകുന്നതിന് ഒരു കാര്യം ഞാൻ ചോദിച്ചോ, എനിക്കറിയാം കൂടിയിരിക്കുന്ന എല്ലാവരും വിശ്വാസികളാണ്. എന്നാൽ ആരെങ്കിലും ഇതുവരെയും ഈ ക്രൂശിൽ തങ്ങളുടെ ജീവിതം അടിയറവെക്കാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, രക്ഷയ്ക്കാധാരം കാൽവറിയിലെ ക്രൂശല്ലാതെ
ആ ക്രൂശിൽ ചൊരിയപ്പെട്ട പരിപാപനമായിരിക്കുന്ന രക്തത്തിലൂടെ അല്ലാതെ മറ്റാതൊരു മാർഗവുമില്ല എന്ന് ദൈവജനം നമ്മളെ ഓർപ്പിക്കുകയാണ്. ആകാശത്തിന് കീഴിൽ മനുഷ്യരിൽ യേശുക്രിസ്തു എന്ന നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല. നമ്മുടെ ജീവിതത്തില് ഈ കർത്താവിനെ വാസ്തവമായിട്ട് നമ്മുടെ ജീവിതത്തിന്റെ കർത്താവും രക്ഷിതാവുമായിട്ട് അംഗീകരിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ആ കാൽവരിയിലെ ക്രൂശ് നമുക്ക് തരുന്ന വലിയ സന്ദേശം അതാണ്. അവൻ നമുക്ക് വേണ്ടി മരിച്ചു എന്ന് മാത്രമല്ല, അടക്കപ്പെട്ടു, തിരുവെഴുത്തിന് പ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു, ഇന്നും ജീവിക്കുന്നു എന്നുള്ളത് നമ്മോടുള്ള ദൈവത്തിന്റെ പദ്ധതിയുടെ ഒരു പൂർത്തീകരണമായിട്ട് നാം കാണുകയാണ്. തീർന്നില്ല, നമ്മെ ചേർക്കുവാൻ അവൻ വേഗം വരാൻ പോവുകയാണ്. ഈ മഹത്വം നാം ഈ ദർശിച്ചുകൊണ്ടിരിക്കുന്ന മഹത്വം നേരിട്ട് നാം കാണാൻ പോവുകയാണ്. അതുകൊണ്ട് ഇനി ആ ഒട്ടും താമസിക്കാതെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ കാൽവറി യാഗത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഏകയാഗമായി തീർന്ന നമ്മുടെ കർത്താവിനെ നമുക്ക് വിശ്വസിക്കുവാനും അംഗീകരിപ്പാനും ദൈവം നമുക്ക് കൃപ തരുമാറാകട്ടെ. അപ്പോൾ ക്രിസ്തുവിന്റെ മഹത്വം അവന്റെ മരണ അടക്ക പുനരുദ്ധാനത്തിലൂടെ നമുക്ക് കാണാൻ തോക്കണം ഇടയായിത്തീരുകയാണ്. നാലാമതായിട്ട് ക്രിസ്തുവിന്റെ മഹത്വം നാം ദർശിക്കാൻ പോകുന്നത് 35 വാക്യത്തില് നമ്മൾ ഒന്നുകൂടെ വായിക്കട്ടെ. മേഘത്തിൽ നിന്ന് ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ എന്നൊരു ശബ്ദവും ഉണ്ടായി. ക്രിസ്തുവിന്റെ മഹത്വം ദൈവത്തിന്റെ പരമമായ ഉദ്ദേശത്തിന്റെ മഹത്വമായിരുന്നു. അവന്റെ ആ സുപ്രീം പ്ലാനിന്റെ മഹത്വമായിരുന്നു. എന്താണെന്നറിയാമോ? ഇവൻ എന്റെ പ്രിയപുത്രൻ. ലൂക്കോസ് ദൈവത്തിന്റെ പരമമായ പദ്ധതിയുടെ പൂർത്തീകരണത്തിനായിട്ട് ദൈവം തിരഞ്ഞെടുത്ത പുരുഷനായിട്ട് ക്രിസ്തുവിനെ അവതരിപ്പിക്കുകയാണ്. പരമമായ ലക്ഷ്യം യേശുക്രിസ്തു ആണെന്നുള്ളത് താൻ പറയുകയാണ്. ഇതിനു മുമ്പ് ഈ 9 അധ്യായത്തിൽ തന്നെ 22 വാക്യത്തിലും 44 വാക്യത്തിലും ഒക്കെ യേശു തന്റെ മരണ പുനരുദ്ധാനത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. കൂടാതെ 26 വാക്യം നമ്മൾ കണ്ടു, താൻ ഇനി മഹത്വത്തിൽ വരുമെന്നും കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതൊന്നും ആക്സിഡന്റൽ അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. പലരും ഒരുപക്ഷെ ചിന്തിച്ചേക്കാം, ദൈവത്തെ നമ്മൾ സുവിശേഷമൊക്കെ പറയുമ്പോൾ അറിയാമല്ലോ ചിലർ പറയുന്നൊരു കാര്യമാണ്, അങ്ങനെ ദൈവത്തിന് മരിക്കാൻ സാധിക്കുമോ, ദൈവത്തെ കൊല്ലാൻ സാധിക്കുമോ? പ്രിയമുള്ളവരെ, അത് 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 ഗ്രഹിക്കുമ്പോൾ മാത്രമേ നമുക്കറിയാമല്ലോ ആ കാര്യങ്ങൾ. ഇതൊരിക്കലും ആക്സിഡന്റ് അല്ല. പിന്നെയോ, ദൈവത്തിന്റെ ആ ഒരു സുപ്രീം പ്ലാനിന്റെ ആ പരമമായ പദ്ധതിയുടെ പൂർത്തീകരണമായിട്ട് നമ്മൾ ഇതിനെ കാണുകയാണ്. ഓ, ഈ മഹത്വമൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ പൗലോസ് പറയുന്നത് പോലെ റോമാലേഖനം 11 അധ്യായത്തിന്റെ 33 വാക്യത്തില് പൗലോസ് മുട്ടുമടക്കി, ഹാ, ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അവയുടെ അറിവിന്റെ ആഴമേ, അവന്റെ അറിവിന്റെ ആഴമേ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ ആരാധന അർപ്പിക്കുന്ന പൗലോസിനെ നാം കാണുകയാണ്. നമ്മുടെ ജീവിതത്തിലും ഈ മഹത്വം കാണും തോറും അവന്റെ സന്നിധിയിൽ വണങ്ങുകയല്ലാതെ ആരാധന അർപ്പിക്കുകയല്ലാതെ മറ്റെന്താണ് പ്രിയമുള്ളവരെ നമുക്കും ചെയ്യുവാനൊക്കെയുള്ളത്? നമ്മുടെ കർത്താവിന്റെ മഹത്വം വ്യത്യസ്തങ്ങളായ നിലയിൽ നമുക്ക് ദർശിക്കുവാനൊക്കെ നമ്മുടെ ആയിത്തീരുകയാണ്. 4 കാര്യങ്ങളാണല്ലോ നമ്മളോട് ചിന്തിച്ചത്. നമ്മൾ ഒന്ന് കണ്ടു, അവന് എത്രയോ മഹത്വമാണ്, അവന്റെ തികഞ്ഞ മനുഷ്യത്വം, തികഞ്ഞ ദൈവത്വം യേശുവിൽ കാണുവാനൊക്കെയാണ് നമുക്കിടയായിത്തീർന്നു. രണ്ടാമതായിട്ട് നമ്മൾ കണ്ടത് ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും പൂർത്തീകരണമായിട്ടും അതിന്റെ എല്ലാം സുപ്രീം അതോറിറ്റി ആയിട്ടും യേശു കർത്താവിന്റെ മഹത്വം നമ്മൾ ദർശിക്കുകയായിരുന്നു. 3 നമ്മൾ കണ്ടത് അവന്റെ മരണ അടക്ക പുനരുദ്ധാനത്തിലൂടെ യേശുവിന്റെ മഹത്വം നാം കാണുകയായിരുന്നു. 4, ദൈവത്തിന്റെ പരമമായ ഉദ്ദേശത്തിന്റെ മഹത്വം നാം കാണുകയായിരുന്നു. പ്രിയപുത്രനായിരിക്കുന്ന യേശുക്രിസ്തു കൂടി മാനവജാതിക്ക് രക്ഷ ഒരുക്കുക എന്ന പരമമായ ലക്ഷ്യം അത് പൂർത്തീകരിക്കുന്നത് നാം കാണുകയാണ്. ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് പ്രായോഗികമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് ചിന്തിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഈ മഹത്വം ഒന്നുകൂടെ കാണാൻ തക്കണം സാധിക്കും? എങ്ങനെയാണ് ഈ മഹത്വം നമ്മെ പോലുള്ള പുതിയ വിശ്വാസികളായ നമുക്ക്, എനിക്ക്, നമുക്ക് ഓരോരുത്തർക്കും ഈ ഗ്ലോറി എങ്ങനെ കാണാൻ സാധിക്കും? ഹൗ വി ക്യാൻ സീ ദ ഗ്ലോറി ഓഫ് ക്രൈസ്റ്റ് ഇൻ അവർ ഡേ ടു ഡേ ലൈഫ്? നമ്മൾ ആ വേദഭാഗത്തേക്ക് ഒന്നുകൂടെ തിരിഞ്ഞ് ഒരു 4 കാര്യങ്ങളുടെ പെട്ടെന്ന് പറഞ്ഞ് ഞാനത് അവസാനിപ്പിക്കാൻ തക്കണം ആഗ്രഹിക്കുന്നു. 28 വാക്യത്തിൽ നമ്മൾ ഒരു കാര്യം നമ്മൾ കാണുകയാണ്. 28 വാക്യത്തില് ഈ വാക്കുകളെ പറഞ്ഞിട്ട് ഏകദേശം 8 കഴിഞ്ഞപ്പോൾ അവർ പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിപ്പാൻ മലയിൽ കയറിപ്പോയി. ഇവിടെ നമ്മൾ കാണുന്നത് പത്രോസും യാക്കോബും യോഹന്നാനും നമ്മുടെ കർത്താവിനോടൊപ്പം സമയം ചെലവഴിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്.
അല്ലേ? കർത്താവിനോടൊപ്പം സമയം ചെലവഴിച്ചപ്പോഴാണ് കർത്താവിന്റെ മഹത്വം അവർക്ക് കാണാൻ തക്കവണ്ണം ഇടയാക്കുന്നത്. വി മസ്റ്റ് സ്പെൻഡ് ടൈം എലോൺ വിത്ത് ദ ലോർഡ്. പ്രിയമുള്ളവരെ, യാതൊരു ഷോർട്ട് കട്ടും ഇല്ലാത്ത ഒരു കാര്യമാണ്. കർത്താവിന്റെ മഹത്വം കാണുവാൻ ഇതല്ലാതെ മറ്റൊന്നും നമ്മുടെ മുമ്പിലില്ല. ആ പത്രോസും യാക്കോബും യോഹനാനും കർത്താവിനോടൊപ്പമായിരുന്നു. നമ്മൾ മറ്റ് ചില സന്ദർഭങ്ങളിലും ഇവർ മൂന്ന് പേരും കർത്താവിനോടൊപ്പമുള്ളത് നമ്മൾ കാണുന്നുണ്ട് അല്ലെ? നമുക്കറിയാം യൈറോസിന്റെ മകളെ ഉയർപ്പിച്ച സന്ദർഭത്തിലും അതുപോലെ ഗെത്സെമനയിലെ അനുഭവത്തിലൊക്കെ കർത്താവിനോട് കൂടെ നിന്നവരാണ് ഇവർ മൂന്ന് പേരും. അപ്പോൾ പത്രോസും യാക്കോബും യോഹന്നാനും ക്രിസ്തുവിനോട് കൂടെ ആയിരുന്നു. അതുകൊണ്ട് കർത്താവിന്റെ മഹത്വം കാണാൻ തക്കവണ്ണം ഇടയായി നമ്മുടെ ജീവിതത്തില്. എനിക്കറിയാം നമ്മളൊക്കെ വളരെ ബിസി ലൈഫുള്ളവരാണ്, ഒരു സംശയമില്ല. പക്ഷേ ഈ മഹത്വം കാണുന്നതിന് തടസ്സമായിട്ട് എന്തെങ്കിലും എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അതിനെ നീക്കിക്കളഞ്ഞുകൊണ്ട് കർത്താവിനോട് കൂടെ ഇരിപ്പാൻ നമുക്കിടയായി തീരട്ടെ. പ്രിയമുള്ളവരെ, അവനോടൊപ്പം നാം സമയമെടുക്കുമ്പോൾ, അവനോടൊപ്പം നാം ഇരിക്കുമ്പോൾ അവന്റെ മഹത്വം കാണുവാൻ നമുക്കിടയായി തീരും. ഇതല്ലാതെ മറ്റൊരു മാർഗമല്ല. സോ വി മസ്റ്റ് ടേക്ക് എ ഡെലിബറേറ്റ് സ്റ്റെപ്പ് ടു ബി വിത്ത് ദ ലോർഡ് ഇൻ ഹിസ് പ്രസൻസ്. അവന്റെ സന്നിധിയിൽ മനഃപൂർവ്വമായ ചില ശ്രമങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് അവന്റെ സന്നിധി ഇരിക്കാം. അവന്റെ സന്നിധി ഇരിക്കുന്നതിന് തടസ്സമായിട്ട് എന്തെല്ലാം വരുന്നോ അത് നമുക്ക് മാറ്റിവെക്കാം. പലപ്പോഴും നമുക്കറിയാം ദൈവസന്നിധി ഇരിക്കാൻ വേണ്ടി സമയമെടുക്കുമ്പോഴാണ് എന്തെല്ലാം ഡിസ്ട്രാക്ഷൻസ് ആണ് നമുക്ക് വന്നു പോകുന്നത് അല്ലേ? നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള കാര്യങ്ങളാണല്ലോ ഇതെല്ലാം, നമ്മളെ അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ അതിനൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നിന്ന് സമയമെടുത്താൽ, മനഃപൂർവ്വമായിട്ടൊരു ശ്രമം നടത്തിയാൽ, തീർച്ചയായിട്ടും അവന്റെ മഹത്വം കാണുവാൻ നമുക്കിടയായി തീരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. രണ്ടാമത്തെ കാര്യം, ഒന്ന് നമ്മൾ കണ്ടു അവനോടൊപ്പം സമയം ചെലവഴിക്കണം. രണ്ട്, എങ്ങനെ അവന്റെ മഹത്വം നമുക്ക് കാണാൻ തക്കണം സാധിക്കും. 32 വാക്യം നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, പത്രോസും കൂടെയുള്ളവരും ഉറക്കത്താൽ ഭാരപ്പെട്ടിരുന്നു. ഉണർന്ന ശേഷം അവന്റെ മഹത്വം അല്ലെങ്കിൽ അവന്റെ തേജസ്സിനെയും അവന്റെ മഹത്വം കാണുകയാണ്. ഉറക്കത്തിൽ നിന്നും ഉണർന്നെങ്കിൽ മാത്രമേ അവന്റെ മഹത്വം കാണുവാൻ നമുക്ക് ഇടയായി തീരുകയുള്ളൂ. പലപ്പോഴും വിശ്വാസികൾ ആത്മീയമായിരിക്കുന്ന ഉറക്കത്തിൽ പെട്ടുപോയിരിക്കുന്നത് കൊണ്ട് കർത്താവിന്റെ മഹത്വം കാണാൻ തക്കവണ്ണം സാധിക്കുന്നില്ല. പത്രോസും യാക്കോബും യോഹന്നാനും അവരും ഉറക്കത്തിലായിരുന്നു, അവരും ഉറങ്ങിക്കിടക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിച്ചു? മഹത്വം കാണുവാൻ തക്കവണ്ണം സാധിച്ചില്ല. എന്നാൽ നമ്മൾ ആ വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം, ഉണർന്ന ശേഷം. ഉണർന്ന ശേഷം നോക്കണം, അത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. ആൻഡ് വെൻ ദേ വേർ അവേക്ക് ദേ സോ ഹിസ് ഗ്ലോറി. ഉണർന്ന ശേഷം അവന്റെ മഹത്വം കാണുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ആത്മാവ് ഒരുക്കമുള്ള ജഡമോ ബലഹീനം. വിശ്വാസികൾ ഉണർന്നിരിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ്. നമ്മുടെ മയക്കം നമുക്ക് വെടിയാം, ഉത്സവരായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അവന്റെ മഹത്വം കാണണമോ, ഉണർന്നിരിക്കാം. ഈ നാളുകള് ഈ സംഭവങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ കൂടി കടന്നു പോകുമ്പോൾ, നമ്മുടെ തലമുറയിൽ ഇതെല്ലാം നാം ഒന്നിച്ച് കാണുമ്പോൾ വിശ്വാസികൾ ഉണരുവാനിടയായി തീരണം. വിശ്വാസികൾ ഉണരേണ്ടതിന്റെ ആവശ്യകത എത്ര വലുതാണെന്ന് നാം മനസ്സിലാക്കിയാണ് നമുക്ക് ഉണരാൻ പ്രിയമുള്ളവരെ. ഉണർന്ന് അവന്റെ മഹത്വം കാണുവാൻ നമുക്കിടയായി തീരട്ടെ. രണ്ട് കാര്യങ്ങൾ നമ്മൾ ഓർത്തു. ഒന്ന്, അവനോടൊപ്പമായിരിക്കുക. രണ്ട്, ആത്മീയമായിരിക്കുന്ന മയക്കം വിട്ട് ഉണരുവാൻ നമുക്കിടയായി തീരട്ടെ. മൂന്നാമതായിട്ട് 35 വാക്യം നമുക്ക് ഒന്നുകൂടി നോക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട്, ഇവനെന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ എന്നൊരു ശബ്ദമുണ്ടായി. എല്ലാറ്റിനും മീതെ കർത്താവിനെ ഉയർത്തി നിർത്തുവാൻ നമുക്കിടയായി തീരട്ടെ. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തില് മറ്റു പല കാര്യങ്ങളും ഉണ്ടാകാം, നല്ലതെന്ന് നമുക്ക് തോന്നുന്ന പല കാര്യങ്ങളും ഉണ്ടാകാം. ഇവിടെ തന്നെ നോക്കുക, ഇവിടെ നല്ല കാര്യമാണ്, മോശയും ഏലിയാവുമാണ് ഉള്ളത്. മോശയും ഏലിയാവിനെയും കുറിച്ച് പറയുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷേ ഇതൊക്കെ നല്ല കാര്യങ്ങൾ ഉണ്ടായെങ്കിൽ കൂടി എല്ലാം മുകളിൽ യേശു കർത്താവിനെ ഉയർത്തി നിർത്തുവാൻ നമുക്കിടയായി തീരണം. യേശു കർത്താവിനെ ഉയർത്തി നിർത്തുമ്പോൾ അവന്റെ മഹത്വം ദർശിക്കുവാൻ നമുക്കിടയായി തീരും. അതുകൊണ്ട് നമുക്ക് ആ നിലയിൽ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മളവിടെ വായിക്കുന്നത് പിന്നെ നമ്മൾ കാണുന്നുണ്ട്, അവനെ തനിയെ കണ്ടു എന്ന് നമ്മൾ പിന്നീട് നമ്മൾ കാണുന്നുണ്ട്. ഞാൻ 36 വാക്യത്തിൽ നോക്കി, ശബ്ദമുണ്ടായ നേരത്ത് യേശുവിനെ തനിയേ കണ്ടു. എന്നെ വളരെ ചിന്തിപ്പിച്ചൊരു കാര്യമാണ്, യേശുവിനെ തനിയേ കണ്ടു. എല്ലാറ്റിൻ്റെയും മുകളിൽ യേശുവിനെ കാണുവാൻ നമുക്കിടയായി തീരണം. മറ്റെല്ലാ ഡിസ്ട്രാക്ഷനും വിട്ട് യേശുവിനെ തനിയേ കാണാൻ നമുക്കിടയായി തീരണം. പ്രിയമുള്ളവരെ, അങ്ങനെ ആ നിലയിൽ അവന്റെ മഹത്വം കാണുവാൻ നമുക്കിടയായി തീരട്ടെ. ഒടുവിലായിട്ട്, ഏറ്റവും ഒടുവിലായിട്ട് നാലാമതായിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യം,
35 വാക്യത്തിൽ പിന്നെ നമ്മൾ കണ്ടു ഇവന് ചെവി കൊടുപ്പീൻ, അവനെ അനുസരിക്കുവാൻ നമുക്കിടയായി തീരണം, അവന് ചെവി കൊടുക്കുവാൻ ഇടയായി തീരണം. ഒരുപക്ഷെ മറ്റു പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് ഭവിക്കുവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അവന് ചെവി കൊടുത്ത് അവന് വേണ്ടി ഇരിപ്പാൻ നമുക്ക് ഇടയായി തീരട്ടെ. ശിഷ്യന്മാരോട് മർക്കോസ് ആണ് അത് പറഞ്ഞിരിക്കുന്നത്. കർത്താവ് പറയുന്നുണ്ട്, ഞാൻ എനിക്ക് ഉയർത്ത് വരുന്നത് വരെ ഈ കാര്യം ആരോടും പറയരുതെന്ന് കർത്താവ് പറയുന്നുണ്ട് അല്ലേ. ശിഷ്യന്മാർ എത്ര പ്രയാസപ്പെട്ടായിരിക്കും അത് അടക്കി വെച്ചത്, അവർ കർത്താവിനെ അനുസരിച്ചു നമ്മൾ കാണുന്നുണ്ട്, അവരത് പറഞ്ഞില്ല. അപ്പം ആ നിലയിൽ വളരെ വളരെ അനുസരണ മനോഭാവത്തിലേക്ക് അവർ മാറുകയാണ് എല്ലാ നിലയിലും. 23, 24, 25, 26 വാക്യങ്ങളൊക്കെ നമ്മൾ ഒന്നുകൂടെ ധ്യാനിച്ചാൽ അവിടെ നമ്മൾ കാണുന്നുണ്ട് ആ സെൽഫ് ഡിനയല്, അതുപോലെ സെൽഫിഷ് ലൈഫ്, അതുപോലെ കർത്താവിന്റെ മഹത്വം, കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടിയുള്ള നോട്ടം, ഇതെല്ലാം അനുസരണത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. ആ നിലയില് എല്ലാ അർത്ഥത്തിലും കർത്താവിനെ അനുസരിക്കുമ്പോൾ അവന്റെ മഹത്വം കാണാം. ഹൗ ടു സീ ദ ഗ്ലോറി ഓഫ് ക്രൈസ്റ്റ്, നാല് കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഒന്ന്, വി മസ്റ്റ് സ്പെൻഡ് ടൈം എലോൺ വിത്ത് ദ ലോർഡ്, കർത്താവിനോടൊപ്പം നമുക്ക് സമയമെടുക്കാം. രണ്ട്, ആത്മീയ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് ഉത്സുകരായിട്ട് നമുക്കിരിക്കാം, അവന്റെ മഹത്വം കാണാം. കാരണം ഈ വചനത്തിലൂടെ അല്ലാതെ അവന്റെ മഹത്വം കാണുവാൻ നമുക്കിടയായി തീരുകയില്ല. കാരണം അവന്റെ മഹത്വം വെളിപ്പെടുത്തിയ ആണല്ലോ ഈ വചനം, തന്നെ തന്നെ വെളിപ്പെടുത്തുന്നതാണല്ലോ ഈ വചനം. അവന്റെ മഹത്വം ദർശിച്ചുകൊണ്ട് നമുക്ക് ജീവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. മൂന്ന്, നമ്മൾ കണ്ടു എല്ലാറ്റിനും മീതെ കർത്താവിനെ ഉയർത്തി നിർത്തുവാൻ നമുക്കിടയായി തീരണം. എല്ലാറ്റിനും മീതെ കർത്താവിനെ കാണുവാൻ നമുക്കിടയായി തീരണം. ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തില് നല്ലതും തോന്നുന്ന നല്ല കാര്യങ്ങളായിരിക്കുന്ന മറ്റ് പലതും ഉണ്ടായേക്കാം, എന്നാൽ അതിൻ്റെ എല്ലാം മുകളിൽ ക്രിസ്തു നിൽപ്പാൻ ഇടയായി തീരട്ടെ. ഒടുവിലായിട്ട് പൂർണ്ണമായിട്ടും അവനെ അനുസരിപ്പാൻ നമുക്കിടയായി തീരട്ടെ. അങ്ങനെ നാം ചെയ്യുമ്പോൾ, അവന് ചെവി കൊടുക്കുമ്പോൾ അവന്റെ മഹത്വം കാണുവാൻ തക്കണം ഇടയായി തീരാം. ഈ ട്രാൻസ്ഫിഗറേഷൻ എന്നുള്ള അവന്റെ രൂപാന്തരീകരണം എന്നുള്ള വിഷയത്തിലൂടെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങള് വളരെ ലളിതമായിട്ട് നമ്മൾ കാണുകയായിരുന്നു. ഈ ഭാഗങ്ങളൊക്കെ എനിക്കറിയാം, നമ്മളൊക്കെ ധ്യാനിച്ചിട്ടുള്ള ഭാഗങ്ങളാണ്. എന്നാൽ ഒന്നുകൂടി ഇതൊക്കെ ഒന്ന് ഓർപ്പിക്കുമ്പോൾ ഇത് പറഞ്ഞ് എനിക്കും കേട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് ആ നിലയിലെ വളരെ അനുഗ്രഹത്തിനും ആ നിലയിലെ കർത്താവിനെ ഒന്നുകൂടി അവന്റെ മഹത്വം കണ്ടുകൊണ്ട് ഈ വൈഷമ്യങ്ങളുടെ മധ്യത്തില് കർത്താവിന് വേണ്ടി ജീവിപ്പാൻ ഒന്നുകൂടി നമ്മളെ ഒന്ന് സജ്ജനാക്കുവാൻ പ്രോത്സാഹിപ്പിക്കുവാൻ ഇടയായി തീരട്ടെ. അവന്റെ വലിയ നാമം എന്നും നീക്കം ബഹുത്വപ്പെടുമാറാകട്ടെ. ഈ നൽകിയ അവസരത്തിന് ഒരിക്കൽ കൂടി ദൈവനാമത്തില് തിരുമല സഭയോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവനാമം എന്നും നീക്കം ബഹുത്വപ്പെടുമാറാകട്ടെ.